എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ ഷിപ്പിലോട്ട് പോകും. മറ്റൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ഷോർ ജോബ്സ്, ഓഫ് ഷോർ ലൈഫ് എന്ന് വെച്ചാൽ സപ്ലൈ വെസലുകൾ. അപ്പോൾ ഭയങ്കര കട്ടപ്പണി എന്ന് പറഞ്ഞാൽ, കട്ട നട്ടപ്പൊരു വെയിലത്താണെന്നുണ്ടെങ്കിൽ, ചൂടത്താണെന്നുണ്ടെങ്കിൽ, തണുപ്പത്താണെന്നുണ്ടെങ്കിൽ, സംതിങ് ലൈക്ക് ദാറ്റ്. അതൊന്നും നിങ്ങൾ മൈൻഡ് വെക്കാതെ, നിങ്ങളുടെ ഓഫീസേഴ്സ് മൈൻഡ് വെക്കാതെ, നിങ്ങൾക്കുള്ള ജോലി ചിലപ്പോൾ ഡെക്കിൽ ഈ ഡസ്റ്റ് ഈ ഉപ്പ് കാറ്റൊക്കെ അടിച്ചിട്ട് തുരുമ്പൊക്കെ പിടിച്ച ഏരിയകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വെസൽ മൊത്തം ക്ലീൻ ചെയ്ത് ഷിപ്പ് മൊത്തം ക്ലീൻ ചെയ്യാൻ, വെള്ളമടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ, ഷിപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ ഒരു 1300 മീറ്ററൊക്കെ നീളമുള്ള സാധനമാണ്. ഈ 1300 മീറ്ററൊക്കെ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ട പണി തന്നെയാണത്. അതുപോലെ തന്നെ ഷിപ്പിംഗ്, പെയിൻറ്റിങ്, ഇതുപോലത്തുള്ള ഈ വലിയ വലിയ ഉയരങ്ങളിലൊക്കെ തൂങ്ങിക്കിടന്ന് ഗ്രീസ് അടിക്കുക, ഇതുപോലത്തുള്ള കഷ്ടപ്പെട്ട പണിയാവും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുക. അപ്പം നിങ്ങളോട് എനിക്ക് പറയാൻ, പേഴ്സണലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജി പി കഴിഞ്ഞ് ഫ്രഷർ ഒരു കാരണവശാലും ഷിപ്പിലോട്ട് ഡയറക്റ്റ് പോവാതെ നിങ്ങൾക്ക് മറ്റൊരു ലൈഫുണ്ട്, എന്നിട്ട് നിങ്ങൾ ഷിപ്പിലോട്ട് പോകും. എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ ഷിപ്പിലോട്ട് പോകും. മറ്റൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ഷോർ ജോബ്സ്, ഓഫ് ഷോർ ലൈഫ് എന്ന് വെച്ചാൽ സപ്ലൈ വെസലുകൾ. ഓക്കെ, അപ്പോൾ 30 മീറ്റർ 40 മീറ്റർ സപ്ലൈ വെസലുകളിലേക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടും. ഈ സപ്ലൈ വെസലിലേക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏജൻസി മുഖാന്തരം നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾക്കൊരു ഏജൻസി മുഖാന്തരം കയറുകയാണെന്നുണ്ടെങ്കിലും ഒരു 50,000 - 1,00,000 രൂപയ്ക്ക് സർവീസ് ചാർജ് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ചിലപ്പം ഓൺ ബോർഡ് ചെന്നിട്ട് ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഏജൻസി തപ്പുമ്പോൾ ജനുവനായിട്ട് തപ്പുകയാണ്. നിങ്ങൾക്ക് ഞാനൊരിക്കലും ഒരു പ്രൊമോ ആയിട്ട് പറയണമല്ല, നിങ്ങൾക്ക് പേഴ്സണലി ഒരു ജനുവനായിട്ട് ഏജൻസിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് കഴിയാവുന്ന സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കും സപ്പോർട്ട് തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബും കാര്യങ്ങളും ലൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓഫ് ഷോർ വെസലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ജോബ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ജോബ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു 2-3 അവർ നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഈ മെൻ്റെ ബാക്കിലോട്ട് കാണുന്ന പോർട്ടാണ്. ഈ പോർട്ടിൽ ഇപ്പോൾ ഒരുപാട് സപ്ലൈസുകൾ കിടക്കുന്നുണ്ട്. ഇവർ ഈ ആങ്കറേജ് ഏരിയയിൽ ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ടാവും. അവർക്ക് ഈ സൈൻ ഓൺ ക്രൂ എന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോകുന്ന, നാട്ടിൽ നിന്ന് വന്ന ക്രൂവിനെ ഷിപ്പിലോട്ട് കയറ്റാൻ, ഷിപ്പിൽ നിന്ന് വന്ന ക്രൂവിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ പോർട്ടിലോട്ട് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ വലിയ ഷിപ്പുകൾ ആങ്കറേജിൽ നിന്ന് പോർട്ടിലോട്ട് അകത്തേക്ക് വരില്ല, കാരണം ഡെപ്ത് ആയം കുറവായതിനാൽ പോർട്ടിലോട്ട് വരാൻ അവർക്ക് അനുമതിയില്ല. സോ നമുക്ക് ഇവിടുന്ന് ആളെ കൊണ്ടുപോകാൻ, ആളെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആങ്കറേജ് വരെ നമുക്ക് വരുള്ളൂ. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്പീഡ് സപ്ലൈസുകൾ പോയിട്ട് അവരെടുത്ത് കൊണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് മാസം കണക്കിനാവും ഒരു സെയിലിംഗ്. മാസം കണക്കിനെന്ന് പറയുമ്പോൾ 3 മാസം - 2 മാസമൊക്കെ സെയിലിങ്ങിന് പോയാൽ പിന്നെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. സിഗ്നൽ ഉണ്ടാവില്ല, ഫുഡ് കാര്യങ്ങൾ വാങ്ങാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് സൗകര്യമില്ല. സോ അവരിവിടെ വരുമ്പോഴാണ് ഏജൻസി മുഖാന്തരം ചെയ്തിട്ട് അവർക്ക് 2 മാസം - 3 മാസത്തിലുള്ള ഫുഡൊക്കെ സ്റ്റോറേജ് ഓർഡർ ചെയ്തിട്ട് അവരെ നമ്മുടെ ഏജൻസിനായിട്ട് വിളിക്കും. നമ്മുടെ ഏജൻസി സപ്ലൈ വെസലുകൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ നിന്ന് ലോഡിങ് ഏരിയയിൽ പോയിട്ട്, ലോഡിങ് ഏരിയ എന്നുള്ള ഏരിയ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് എൻ്റെ വീഡിയോയിലൂടെ. അവിടെ പോയിട്ട് ലോഡ് ചെയ്തിട്ട് നമ്മുടെ വെസലോട് ലോഡ് ചെയ്ത്, ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർ ക്രെയിനും പോർക്ക് ലിഫ്റ്റും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങൾ ചെയ്ത് നേരെ അവരുടെ ചെന്നിട്ട് അവരുടെ ലോങ് സൈഡ് പോയിട്ട് ഷിപ്പിൻ്റെ ക്രെയിൻ വന്നിട്ട് അത് അവരെടുക്കും. അപ്പോൾ ഇപ്പോൾ സപ്ലൈ വെസലുകളിൽ നിങ്ങൾക്ക് മെയിനായിട്ട് മെയിൻ തിങ് ആയിട്ട് പണി വരുന്നത് ഒരു ദിവസം ചിലപ്പോൾ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾ പോയി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 3-4 അവറൊക്കെ ഉള്ളൂ. ആ ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കഴിഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ നോർമൽ റൊട്ടീൻ ഉണ്ട്. രാവിലെ മോർണിംഗ് ഒരു 8:30 - 8:00 ഒക്കെ നിങ്ങൾക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ട്രെയിനീസിനുണ്ടാവും. ക്ലീനിങ്ങും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ട്രെയിനീസിന് കുറച്ചുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് സാലറി ഒരു $500 നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. കാരണം ഷിപ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 250 ഉള്ളൂ. ബട്ട് ആഫ്റ്റർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നവരൊക്കെ ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് നേരെ തിരിച്ചു വരുന്നതും ട്രിപ്പിലോട്ട് പോകുന്നതൊക്കെയാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടുതൽ വീഡിയോകൾ ഞാൻ ചാനലിൽ നിങ്ങൾക്ക് തരുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത്ര സാലറിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു 12 മന്ത് സപ്ലൈസിൽ വർക്ക് ചെയ്യുക. 12 മന്ത് സപ്ലൈസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വാഷ് കീപ്പിംഗ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി മുഖാന്തരമാണ് വരും. അവരോട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് സർവീസ് ഓപ്പൺ ആക്കി തരണം, സർവീസ് വലിയ ഷിപ്പിൻ്റെ സർവീസ് വേണമെന്ന് പറയാം, അവരോട് തന്നെ ഉണ്ടാവും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവരെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ MMD അത് അപ്ലോഡായിട്ട് നിങ്ങൾ CDC കാര്യങ്ങളിലൊക്കെ അപ്ലോഡ്, വലിയ സർവീസ് വസലവും കാണും. അപ്പം നിങ്ങൾ ഈ 1 ഇയർ ഇവിടെ ജോലി ചെയ്ത്, അത്യാവശ്യം സാലറിയിൽ ജോലി ചെയ്ത്, സുഖസുന്ദരമായിട്ട് ജോലി ചെയ്ത്, നിങ്ങൾക്ക് 12 മന്ത് എക്സ്പീരിയൻസ് എടുത്തിട്ട് വാഷ് കീപ്പിംഗ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്. വാഷ് കീപ്പിംഗ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് അപ്പിലോട്ട് പോകാൻ ക്യാഷ് ഫോ കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിന് ഒരു $700-800 ഒക്കെ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. പിന്നെ സപ്ലൈ വെസൽ, ഓഫ് ഷോർ വെസലുകളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ,